ഹലോ നമസ്കാരം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കൊച്ചിയിൽ ആഡൻസിറ്റിയിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഡെർമാറോളറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഡെർമാറോളറിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് അറിയാൻ ഇന്ന് അമ്മോടൊപ്പം ഉള്ളത് കൊച്ചി സെൻട്രൽ ഹെഡായ ഡോക്ടർ ബ്രയാൻ പെരേരയാണ്. അപ്പോൾ ഡോക്ടർ ഇന്നൊരു കേസ് സ്റ്റഡി ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഡോക്ടറിനോട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. പൊതുവെ നമ്മളെല്ലാവരും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ കാര്യങ്ങളെ വിലയിരുത്തുന്നത്, അല്ലേ? കറക്റ്റാണ്. അത് ആക്ച്വലി ഡോക്ടേഴ്സ് മാത്രമല്ല തെളിവുകളോട്, ഈവൻ പബ്ലിക്കും തെളിവ് വേണം. തെളിവ് കൊടുക്കുമ്പോഴാണ് നമുക്ക് സേഫായിട്ട് ഓരോ കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുന്നത്. സാർ, ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാമായിരുന്നിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ഡോക്ടർ ഈ ഡെർമാറോളർ യൂസ് ചെയ്യാൻ തീരുമാനിച്ചത്? ദാറ്റ് ഈസ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ആക്ച്വലി എനിക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് തന്നെയാണ് ആവശ്യം. ഇൻഫാക്റ്റ് എനിക്കൊരു ഫ്രണ്ട് ഹെയർലൈൻ കറക്ഷൻ്റെ ആവശ്യമുണ്ട്. എന്നാലും ഞാൻ ആദ്യം ഡെർമാറോളറിനെ യൂസ് ചെയ്തിട്ട്, ആക്ച്വലി ഡെർമാറോളറിനെ കുറിച്ച് കുറേ പേഷ്യൻസിന് ഡൗട്ടുണ്ട്. എത്ര വീഡിയോസ് ഉണ്ടായാലും ഡൗട്ട്സ് ഉണ്ട്. പിന്നെ കുറേ പബ്ലിക്കാണ് അതിൻ്റെ വീഡിയോസ് ഇടുന്നത്. ഇപ്പോൾ ഡോക്ടർ ഞാൻ തന്നെ ഡെർമാറോളർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട്സ് കാണിക്കുമ്പോൾ ഈ പേഷ്യൻസിന് കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ ട്രിം ചെയ്തിട്ട്, ആ ട്രിം ചെയ്തതിന് ശേഷം 4 മാസം യൂസ് ചെയ്തിട്ട് അതിൻ്റെ എൻഡ് റിസൾട്ട് ആയിരിക്കും ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. സോ അതിനുവേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കണം. 4 മാസത്തിന് കഴിച്ച് ഞാൻ ആ റിസൾട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ട്രിമ്മിംഗ് വീഡിയോയിലേക്ക് കടക്കാം. ഡെഫിനറ്റ്ലി. ഇപ്പൊ പുള്ളി എനിക്ക് ഡീപ്പായിട്ട് ചെയ്തു. അപ്പൊ ഡീപ്പായിട്ട് ചെയ്തപ്പോ എനിക്ക് റെഡ്നെസ് അത്ര കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് എനിക്ക് ചെറിയ വേദന അറിഞ്ഞു. പക്ഷെ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ അത്രയും പ്രഷർ കൊടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഡോക്ടറിന് ആദ്യം ഒരു കൺസൾട്ടേഷൻ ചെയ്തതിന് ശേഷം ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നു നിങ്ങൾ എങ്ങനെ വീട്ടിൽ ചെയ്യണമെന്ന്. പിന്നെ കുറേ നീഡിൽസ് കൂടുതലുള്ളതുകൊണ്ട്, സ്പേസ് കൂടുതലാണെങ്കിൽ നമുക്ക് കുറേ നീഡിൽസ് ഉള്ളത് യൂസ് ചെയ്യേണ്ടി വരും. സോ പിന്നെ അതല്ലാതെ ക്വാളിറ്റി ഓഫ് ദി ഡെർമാറോളറുണ്ട്. ചില പല കളറുണ്ടെങ്കിൽ നീഡിൽ ബ്ലെൻഡ് ആവുന്നെങ്കിൽ അത് തന്നെ നമുക്ക് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ശരിക്കും പ്രോപ്പറായിട്ട് മിറോൾ ചെയ്തില്ലെങ്കിൽ ഉള്ള ഹെയറും ഡാമേജ് ആകാനുള്ള സാധ്യത ഉണ്ട്. വേറൊരു കാര്യം കൂടി നമ്മൾ പറയാം, ഫീമെയിൽ പേഷ്യൻസിന് ഹെയറിൻ്റെ ലെങ്ത് കൂടുതലാണെങ്കിൽ അവർ വെറ്റ് ചെയ്തിട്ട്, ഹെയർ ഒന്ന് വെറ്റ് ചെയ്തിട്ട് കീപ്പ് ചെയ്തിട്ട് സ്കാൽപ്പിൽ വേണം പ്രോപ്പറായിട്ട്
ചെയ്യാനായിട്ട്. അഥവാ മുടി കുരുങ്ങി ഇല്ല മുടി പൊട്ടുപോവാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല, ആ മുടിയൊക്കെ തിരിച്ച് വന്നോളും. ഇപ്പൊ നമ്മളുടെ ഡ്യൂറേഷൻ ഈ റിസർച്ചിൽ നമ്മൾ ജനങ്ങൾക്ക് ലാബ് ഡെൻസിറ്റിയിൽ ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ 4 months ടാർഗറ്റ് എൻഡ് റിസൾട്ട് ആയിരിക്കും നമ്മൾ ഇവർക്ക് കാണിക്കുന്നുണ്ട്. ഇതിന്റെ ഒപ്പം ഞാൻ റെഡെൻസർ എന്ന് പറഞ്ഞൊരു സൊല്യൂഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ആ സൊല്യൂഷൻ യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെനിഫിറ്റ് ആണെന്ന് റെഡെൻസറോ മിനോക്സിബിളോ അങ്ങനെ ഇഷ്ടംപോലെ സൊല്യൂഷൻസ് ഉണ്ട്. സോ അത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെനിഫിഷ്യൽ ആണെന്നാണ് റിസർച്ച് പറയുന്നത്. അത് യൂസ് ചെയ്തതിന് ശേഷം 4 months കഴിഞ്ഞ് ഞാൻ റിസൾട്ട് കാണിക്കുന്നു. പേഷ്യൻസ് ആരും ട്രിം ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന ആൾക്ക്, ഞാൻ കുറച്ച് പ്രോപ്പർ റിസർച്ച് ആയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ 2 mm സൈസിൽ ഹെയറിൽ വെച്ച് ട്രിം ചെയ്യുന്നത്. നിങ്ങൾ ആരും വീട്ടിൽ ട്രിം ചെയ്തിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഹെയർ ഒന്ന് പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ട് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ സൈസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു ഡോക്ടറിനെ വിസിറ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം എങ്ങനെ അത് ചെയ്യണമെന്ന്. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ പ്രോപ്പർ ഫോളോ ചെയ്താൽ മതി. അപ്പൊ എല്ലാവർക്കും ഡെർമറോൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിന്റെ റിസൾട്ട് വീഡിയോ നമ്മൾ 4 months ശേഷം അപ്ലോഡ് ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോയിൽ PRP നെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുവരെ വെയിറ്റ് ആൻഡ് സ്റ്റേ ട്യൂൺ. താങ്ക് യു.